നമസ്കാരം. പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു റവ ഉപ്മാവിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സാധാരണ നമ്മളൊക്കെ ഉണ്ടാക്കാറുള്ളതാണെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം നമുക്ക് റവ വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1¼ കപ്പോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വറുത്തെടുക്കാം. അപ്പോൾ റവ ഉപ്പുമാവ് നമ്മൾ സ്റ്റിക്കി ആവാതെ തന്നെ കിട്ടണമെങ്കിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വറുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ പോക്കയൊക്കെ വന്ന് തുടങ്ങും. പിന്നെ ചെറുതായിട്ട് കളർ ചേഞ്ചൊക്കെ വരും. അത്രയും തന്നെ വറുത്തെടുക്കുക. ഇനി പാത്രത്തിൽ നിന്ന് മാറ്റുക. ഇനി അതേ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരിപ്പൊന്ന് റോസ്റ്റായിട്ട് വന്ന് തുടങ്ങുമ്പോൾ, പരിപ്പ് ചേർത്ത് കഴിഞ്ഞൊരു ഒരു 10-12 സെക്കൻഡ് കഴിയുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്തോളൂ കേട്ടോ. നമ്മൾ ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കുട്ടികളുണ്ടെങ്കിൽ അവർ ഇഷ്ടത്തോടെ കഴിക്കും. പിന്നെ കറിവേപ്പില ഉണക്കമുളകും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഇഞ്ചി പച്ചമുളക് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ സവാള ചേർത്ത് കൊടുക്കുക. ഞാൻ ചോപ്പറിൽ വെച്ച് കട്ട് ചെയ്തത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. സവാള ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്യാരറ്റ് അരിഞ്ഞ് വെച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടങ്ങ് വഴന്ന് സോഫ്റ്റായിട്ട് വരുമൊന്നും വേണ്ട. നമ്മൾ ഇനി ഇത് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ വീണ്ടും വെന്തോളും. അപ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ആദ്യം ഞാൻ ഇവിടെ 2 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1½ ഗ്ലാസോളം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഈ വെള്ളം നന്നായിട്ട് ബോയിലായതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇനി തിളയ്ക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. തിളർന്ന് വന്ന് തുടങ്ങുമ്പോൾ തന്നെ റവ ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ഈ തേങ്ങാപ്പാൽ കണ്ടില്ലേ, തിളച്ച് കഴിയുമ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ വെട്ടിത്തിളയ്ക്കാൻ അനുവദിക്കാതെ തന്നെ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കുക. ഇനി തീയൊന്ന് നമ്മൾ കുറച്ച് വെക്കണം. ഫ്ലെയിം ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കുക. കാരണം റവ ഇനി ഒന്ന് വേവാനായിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. ഒരു 2 മിനിറ്റിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ റവയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ റവ ഇങ്ങനെ അടുപ്പിൽ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായി കട്ടിയായി വരും. അപ്പോൾ ഒരു 2 മിനിറ്റ് കൂടി കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കൂടി ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ ഉപ്പുമാവ്. അപ്പോൾ ഇതുപോലെ ഉപ്പുമാവ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് കൂടുതലായിട്ട് ഉപ്പുമാവ് തയ്യാറാക്കി കഴിക്കാറ്. അത് തന്നെ നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ ടേസ്റ്റിയും ആയിരുന്നാൽ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ നല്ലതായിരിക്കും. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫുഡ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഇതേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലിൽ നമ്മൾ വേവിച്ചെടുത്ത ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് കണ്ടാൽ തന്നെ കഴിക്കാൻ കൊതി വരും. അതുപോലെ നല്ല ടേസ്റ്റാണ് കേട്ടോ, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു.